നമസ്കാരം. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്രീ എസ് വി പ്രദീപ് ഇനി ഓർമ്മകളുടെ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക്. അദ്ദേഹം ഏത് ലോകത്തേക്ക് പോയാലും ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു മായാത്ത നക്ഷത്രമായി, കെടാത്ത ഒരു ദീപമായി, ആ ശബ്ദവും ആ രൂപവും ആ വാർത്തകളും ആ വീഡിയോകളും എല്ലാം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കേരളത്തിൻ്റെ സാംസ്കാരിക മാധ്യമ ധാരയിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്ക് എത്തിയത്. തുടർന്ന് അത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. നാനാതുറകളിൽപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ എത്തിയത്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അതുപോലെ MLA ശ്രീ VD സതീശൻ, അതുപോലെ CMP നേതാവ് ശ്രീ CP ജോൺ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ടീം തത്വമയിക്ക് വേണ്ടി എഡിറ്റർ ഇൻ ചീഫും CEOയുമായ ശ്രീ രാജേഷ് പിള്ള അന്ത്യോപചാരം അർപ്പിച്ചു. വേദനയുടെ കാഴ്ചകൾ, ആ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയേറെ ഭീകരമായി ചതച്ചരയ്ക്കപ്പെട്ടിരിക്കുന്നു ആ മുഖം. ആ ശബ്ദമിനിയില്ല, ആ രൂപമിനിയില്ല. ഇനി ദൃശ്യങ്ങളിലൂടെ, അദ്ദേഹം എടുത്ത വീഡിയോകളിലൂടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, സധൈര്യം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യങ്ങളിലൂടെ ഇനി ആ മനുഷ്യൻ SV പ്രദീപ് ജീവിക്കും. ഒരു ജ്വാലയായി, കെടാത്ത ജ്വാലയായി, സത്യത്തെ ചതച്ചരയ്ക്കാനും സത്യത്തെ ചവിട്ടിമതിക്കാനും കൊല്ലാനും ഒന്നും ഒരു കാലത്തും കഴിയുകയില്ല. ഒരു വേള നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഈ മാധ്യമ സമൂഹത്തെ, സത്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമ സമൂഹത്തെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. ഒരിക്കലും നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും ആർക്കും തോൽപ്പിക്കാനാകില്ല. സധൈര്യം മാധ്യമ സമൂഹം മുമ്പോട്ട് പോവുകയാണ് ഉറച്ച കാൽവെപ്പുകളോടെ. SV പ്രദീപ് എന്ന മഹാനുഭാവനായ ആ മഹാപ്രതിഭയുടെ ഓർമ്മകളും പേറിക്കൊണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.